ശ്രീ ശിവശങ്കരപ്പിള്ള. മലയാള സാഹിത്യത്തിൻ്റെ മഹത്വം വിശ്വസാഹിത്യത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിച്ചവരിൽ പ്രമുഖനാണ് തകഴി. താൻ ജനിച്ചു വളർന്ന കുട്ടനാടും അവിടത്തെ കർഷക തൊഴിലാളികളും സാധാരണ മനുഷ്യരുമായിരുന്നു പശ്ചാത്തലവും കഥാപാത്രങ്ങളും. ആലപ്പുഴ ജില്ലയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന തോട്ടിയുടെ മകൻ, അധ്വാനശീലരും അതേസമയം ജന്മിമാരുടെ അടിമകളുമായ കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ ജീവിതകഥ പറയുന്ന രണ്ടിടങ്ങഴി, പുറക്കാട് തൃക്കുന്നപ്പുഴ കടലോരത്തെ മുക്കുവരുടെ ജീവിതം വിവരിക്കുന്ന ചെമ്മീൻ, കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളുമടങ്ങിയ ആയിരത്തോളം കഥാപാത്രങ്ങളുള്ളതും ആറു തലമുറകളുടെ ജീവിതം ചിത്രീകരിക്കുന്നതുമായ തകഴിയുടെ ഏറ്റവും വലിയ നോവലായ കയർ, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ കഥ പറയുന്ന ഏണിപ്പടികൾ എന്നിവ പ്രധാന കൃതികൾ. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ, കേരള മോപ്പസാങ് എന്നീ അപരനാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ജ്ഞാനപീഠം, പത്മഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഈ നോവലിലെ കഥാസംഗ്രഹം: കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ വർഗസമരത്തിൻ്റെ സൂക്ഷ്മ ചിത്രം അവതരിപ്പിക്കുന്ന ഭാവോജ്വലമായ കൃതിയാണ് രണ്ടിടങ്ങഴി. അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനം ഈ നോവലിന് മഹത്വപൂർണമായ അന്തരീക്ഷം നൽകുന്നു. വിവാഹത്തോടുകൂടി കഥാനായകനായ കോരൻ അച്ഛനുമായി പിണക്കത്തിലാവുകയും പുഷ്പവേലിൽ ഔസേപ്പെന്ന ജന്മിയുടെ അടുത്തുചെന്ന് ഓണപ്പണിക്ക് കൂടുകയും ചെയ്യുന്നു. നെല്ലും പണവും കടമായി വാങ്ങിയാണ് പണിക്കാരനാവുന്നത്. ഓണപ്പണിക്ക് കൂടുക എന്നു പറഞ്ഞാൽ ജന്മിയുടെ മുൻപിൽ തൊഴിലാളി തൻ്റെ ജീവിതം അടിയറവ് വയ്ക്കുന്നു എന്നർത്ഥം. അവരുടെ അത്യധ്വാനത്തിന് കിട്ടുന്ന കൂലിയാണ് രണ്ടിടങ്ങഴി നെല്ല്. അതുതന്നെ കടമായി വാങ്ങിയ പൈസയുടെ പേരിൽ ജന്മിയെടുക്കുന്നു. നെല്ല് കഴിച്ചാണ് കിട്ടുക. നെല്ലിൻ്റെ വില പലിശ ഇനത്തിലാണ് കൂട്ടുന്നത്. ചിലപ്പോൾ നെല്ലിനു പകരം പണമാണ് നൽകുന്നത്. തങ്ങൾക്കെതിരെയുള്ള ചൂഷണം ബോധ്യപ്പെട്ട കോരൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കോരനെ കള്ളക്കേസിൽ കൊടുക്കാനായി ജന്മിയുടെ ശ്രമം. കോരൻ ഒളിവിൽ പോയി. ആ സമയത്ത് ജന്മിയുടെ മകനായ ചാക്കോ കോരൻ്റെ ഭാര്യയായ ചിരിതയുടെ മാനം കവരാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ കോരൻ ചാക്കോയെ കൊന്ന് ജയിലിലായി. ജയിലിൽ നിന്നും പുറത്തു വന്ന കോരൻ ചിരുതയെയും മകനെയും സ്വീകരിക്കുന്നു. കോരൻ്റെ മകൻ വെളുത്ത, കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം മുഴക്കുന്നതോടെ നോവലിന് തിരശ്ശീല വീഴുന്നു. ഇവിടെ വിപ്ലവ ശബ്ദത്തിൽ തകഴിയും പങ്കാളിയായിരുന്നു. യഥാതഥവാദത്തിൻ്റെ സ്ഫുലിംഗങ്ങളുള്ള ഈ കൃതിയിൽ വിത്തുകൾ വിതച്ച പാഠങ്ങളും ഒത്തൊരുമയുടെ കരുത്ത് വെളിപ്പെടുത്തുന്ന സംഘർഷവും ഈ നോവലിനെ അതുല്യമായ ഒരു സർഗപ്രദേശത്തെത്തിക്കുന്നു എന്നതിൽ സംശയമില്ല.